അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ. ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ. ഇങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസറായ നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അത് പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്. സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ. പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 11 ബുധനാഴ്ച. രാജ്യദ്രോഹത്തിനെതിരായ നിയമം സുപ്രീംകോടതി മരവിപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A ആണ് മരവിപ്പിച്ചത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. രാജ്യദ്രോഹ കേസുകളിൽ 13,000 പേരെയാണ് ജയിലുകളിലിട്ടിരിക്കുന്നത്. നിലവിലുള്ള രാജ്യദ്രോഹ കേസുകളുടെ നടപടികൾ നിർത്തിവെക്കണം. ജയിലിലുള്ളവർ ജാമ്യത്തിനായി കോടതികളെ സമീപിക്കണം. സുപ്രീംകോടതി ഉത്തരവിട്ടു. തൃക്കാക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനിറങ്ങുമെന്ന് പ്രൊഫസർ കെ വി തോമസ്. കോൺഗ്രസുകാരനായി തന്നെയാണ് LDF സ്ഥാനാർത്ഥി ജോ ജോസഫിനായി പ്രവർത്തിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന LDF സമ്മേളനത്തിൽ പങ്കെടുക്കും. UDF തന്നെ പ്രചാരണത്തിന് വിളിച്ചിട്ടില്ലെന്നും കെ വി തോമസ്. കൊച്ചി മെട്രോയുടെ സുരക്ഷാ കുടിശ്ശികയായ 35.67 കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് കൊച്ചി മെട്രോ. സുരക്ഷ സർക്കാരിന്റെ ചുമതലയാണെന്ന് ചൂണ്ടിക്കാട്ടി മെട്രോ റെയിൽ കോർപ്പറേഷൻ സർക്കാരിന് കത്ത് നൽകി. എന്നാൽ കരാർ പ്രകാരമുള്ള പണം മെട്രോ നൽകണമെന്ന നിലപാടിലാണ് പോലീസ്. 2017 മുതൽ 2022 മാർച്ച് വരെയുള്ള കുടിശ്ശിക തുകയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കെ വി തോമസിനെ ക്ഷണിക്കാൻ തൃക്കാക്കരയിൽ കല്യാണമൊന്നും നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൂടുതൽ ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് എന്നായിരുന്നു പ്രതികരണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള അത്രയും പ്രാധാന്യം കെ വി തോമസിന് ഇല്ലെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. കെ വി തോമസിനെതിരായ നടപടി KPCC തീരുമാനിക്കാമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തോമസ് അഭിനവ യൂദാസ് ആണെന്ന് UDF കൺവീനർ MM ഹസൻ. മലപ്പുറത്ത് ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കാൻ പാരമ്പര്യ വൈദ്യനെ 1.5 വർഷം തടവിൽ പറപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഏതാനും ഫോട്ടോകളും ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. വൈദ്യൻ ഷാബാ ഷെരീഫിനെ പ്രതി ഷൈബിൻ അഷ്റഫ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ലഭിച്ചു. ദൃശ്യങ്ങളിൽ നിന്നും കൊല്ലപ്പെട്ട ഷാബാ ഷെരീഫിനെ മൈസൂരിലെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. മൃതദേഹം വെട്ടിമുറിച്ചത് ഇറച്ചി വെട്ടുന്ന കത്തിക്കൊണ്ടാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രവാസി വ്യവസായി നിലമ്പൂർ കൈപ്പഞ്ചേരി സ്വദേശിയാണ് പ്രതി. പെങ്കുച്ചു പ്ലസ് ടു കഴിഞ്ഞു, അഡ്മിഷൻ വല്ലതും നോക്കിയോ? ഫീസ് അഡ്വാൻസ് 1 ലക്ഷം. 1 ലക്ഷം സ്വർണം കൊണ്ട് പണയം വെക്ക്, KSFE പലിശയോറുണ്ട്. നിന്റെ സ്വർണം പണയം വെക്കാനൊന്നും തരണം. ഉനക്കെവളോ ധൈര്യം വരുന്നാ ഈ പൊണ്ണു കല്യാണത്തിക്കാകെ ചേർത്ത് വെക്കുന്ന തങ്ക നഗയെ അടമാനം വെച്ച് കേറ്റാൻ. അപ്പം സ്വർണം നമ്മുടെ കല്യാണത്തിന് വെച്ചിരിക്കല്ലോ. ആദ്യം പഠിത്തം, പിന്നെ ജോലി, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. കല്യാണം കഴിച്ചോണ്ടിരുന്ന പെണ്ണിന്റെ സ്വർണം പണയം വെച്ച് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നിൽക്കാ നീ. KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പെട്ടുള്ള ഒരു ഗോൾഡ് ലോൺ, കൂടുതൽ തുക കുറഞ്ഞ പലിശ കൂടിയ വേഗത്തിൽ. മഴ മൂലം മാറ്റിവെച്ച തൃശൂർ പൂരം വെടിക്കെട്ട് ഇന്ന് വൈകുന്നേരം 7:00. ഇന്ന് പുലർച്ചെ നടക്കേണ്ടിയിരുന്ന വെടിക്കെട്ടാണ് മാറ്റിവെച്ചത്. പൂരത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പകൽ പൂരത്തിന് സ്ത്രീകളടക്കം ധാരാളം പേർ എത്തി. ഉച്ചയോടെ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. കോഴിക്കോട് തൊണ്ടയാട് ആളൊഴിഞ്ഞ പറമ്പിൽ 266 വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് SPയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം. AR ക്യാമ്പിലെ ഫയറിംഗ് ഉദ്യോഗസ്ഥർ വെടിയുണ്ടകൾ പരിശോധിച്ചു. പൂനെ, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിർമ്മിച്ച വെടിയുണ്ടകളാണിവ. കാലപ്പഴക്കം കണ്ടെത്താൻ ബാലിസ്റ്റിക് സംഘം പരിശോധിക്കും. രാജ്യദ്രോഹത്തിനെതിരായ നിയമം മരവിപ്പിച്ച സുപ്രീംകോടതി വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് സിദ്ദീഖ് കാപ്പന്റെ ഭാര്യ റൈഹാനത്ത്. UPA നിയമവും പുനഃപരിശോധിക്കണം. ഒരു തെറ്റും ചെയ്യാതെ സിദ്ദീഖ് കാപ്പൻ 1.5 വർഷമായി ജയിലിൽ കിടക്കുകയാണ്, റൈഹാനത്ത് പറഞ്ഞു. സുപ്രീംകോടതി വിധിയെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും സ്വാഗതം ചെയ്തു. കനത്ത മഴ മൂലം കോട്ടയം ജില്ലയിലെ പുഴയോര മേഖലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ മീനച്ചിലാർ കരകവിഞ്ഞു. അസാനി ചുഴലിക്കാറ്റിന്റെ ഭാഗമായി ആന്ധ്രയുടെ തീരമേഖലയിൽ ശക്തമായ മഴയും കാറ്റും. വിശാഖപട്ടണം, വിജയവ വിമാനത്താവളങ്ങളിലെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി.
വിശാഖപട്ടണം വഴിയുള്ള നിരവധി ട്രെയിൻ സർവീസുകളും വെട്ടിക്കുറച്ചു. ആന്ധ്രാ തീരത്തെത്തുന്ന അസാനി ചുഴലിക്കാറ്റ് ദിശ മാറി യാനം കാക്കിനട വിശാഖപട്ടണം തീരം വഴി മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കും. ചുഴലിക്കാറ്റിൽ തീരത്തടിഞ്ഞ സ്വർണരഥം കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് ശ്രീകാകുളം ജില്ലയിലെ സുന്നപ്പള്ളി തീരവാസികൾ. രഥം ഗ്രാമവാസികൾ കയർകെട്ടി കരക്കെത്തിച്ചു. മ്യാൻമർ, മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ആശ്രമത്തിന്റെ രൂപത്തിലാണ് രഥം നിർമ്മിച്ചിരിക്കുന്നത്. അസാനി ചുഴലിക്കാറ്റാണ് രഥം ഇവിടെ എത്തിച്ചത്. ഹസ്തേ ചമക്തേ ചെഹരോ കേ ബീച്ച് നസ്രേ ഹമേഷാ ഉസ് ഖാസ് കോ തലാഷ് കർതി ഹൈ ജിസ്കി ഏക് മുസ്കുരാഹട്ട് സേ പൂരി ശാം യാദ്ഗാർ ബൻ ജായേ. യാദോ കാ ഛോട്ടാ സാ ലംഹാ മുഝേ യാദ് ഹൈ തും ഹോതേ. तुम तो स्कूल छोड़कर चली गई, मैं थैंक यू भी नहीं बोल सकी. अब मिले हैं फिर से तो होंगे वो खूबसूरत है ना, लेकिन हमारी दोस्ती से ज्यादा नहीं. जॉय आलोकास, जिनके लिए रिश्ते ज्यादा कीमती होते हैं. जॉय आलोकास, वर्ल्ड्स फेवरेट जूला. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പണ്ഡിറ്റ് സുഖ്റാം അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം 16 രാവിലെ 7:02 ആരംഭിച്ച് ഉച്ചയ്ക്ക് 12:20 ഗ്രഹണം അവസാനിക്കുന്നത്. പകൽ സമയത്തായതിനാൽ ഇന്ത്യയിൽ ഗ്രഹണം കാണാനാവില്ല. തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയുടെ കിഴക്കൻ ഭാഗങ്ങളിലുമാണ് ചന്ദ്രഗ്രഹണം കാണുക. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ഡൽഹിയിലെ ലോധി കോളനി മേഖലയിൽ പൊളിക്കൽ നടപടികൾ. തെക്കൻ ഡൽഹി കോർപ്പറേഷന്റെ കീഴിലുള്ള പ്രദേശമാണിത്. വടക്കൻ കോർപ്പറേഷനും ഇന്ന് ഒഴിപ്പിക്കൽ നടപടി തുടരും. ഇന്നലെ 6 ഒഴിപ്പിക്കൽ നടന്നത്. ഇതേസമയം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പൊളിക്കലെന്നാണ് പ്രതിപക്ഷ ആരോപണം. രാജിവെച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ രാജ്യം വിട്ടെന്ന വാർത്തകൾ നിഷേധിച്ച് മകനും മുൻ മന്ത്രിയുമായ നമൽ രാജപക്സെ. ജനരോഷം ഭയന്ന് മഹിന്ദയും കുടുംബവും ഇന്ത്യയിലേക്ക് കടന്നെന്ന് അഭ്യൂഹം പ്രചരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി മകൻ നമൽ എത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവിജ വിനീത്. വാർത്തകൾ ഇരൽ തുമ്പിൽ.